കിടപ്പുമുറിയിൽ നിന്ന് ഗണേശന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഒത്തിരി കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകും. ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ രണ്ടാം വട്ടം മന്ത്രിയായി എത്തിയ കെ ബി ഗണേഷ് കുമാർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല വേദികളിലും പ്രചരണ പരിപാടികൾക്ക് വേണ്ടി എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ചു കൊണ്ടുപോവുകയുണ്ടായി. ഓരോ വേദിയിലും, അതായത് സുരേഷ് ഗോപി അടക്കമുള്ള പല നേതാക്കളെയും അതിരൂക്ഷമായ ഭാഷയിലാണ് കെ ബി ഗണേഷ് കുമാർ പ്രസംഗ വേദിയിൽ, പ്രചരണ വേദിയിൽ വിമർശിച്ചത്. സുരേഷ് ഗോപിയുടെ നാടായ കൊല്ലം മുതൽ ഇപ്പോൾ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂർ വരെ എത്രയോ പള്ളികളുണ്ട്. ഈ പള്ളികളിൽ എവിടെയും മാതാവിനൊരു കിരീടം കൊടുക്കാൻ സാധിക്കാതെ വന്ന സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ തന്നെ മാതാവിന് ഒരു സ്വർണ്ണ കിരീടം സമർപ്പിക്കുവാനും വേണ്ടി തയ്യാറായത്? അതും ചെമ്പിൽ സ്വർണം പൂശിയ ഒരു കിരീടമല്ലേ മാതാവിന് സമർപ്പിച്ചത്? ഈ കിരീടം തൻ്റെ തലയിൽ സ്ഥാപിച്ച അവസരത്തിൽ തന്നെ മാതാവ് തട്ടിമാറ്റിയില്ലേ എന്നൊക്കെ തരത്തിലായിരുന്നു കെ ബി ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെ അതിനിശിതമായി തന്നെ വിമർശിച്ചുകൊണ്ട് പ്രചരണ പരിപാടിയിലൂടെ മുന്നോട്ട് പോയത്. ഒരു വേദിയിൽ ഗണേഷ് കുമാറിനെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയതിന്, സുരേഷ് ഗോപിക്കെതിരെ പരാമർശങ്ങൾ നടത്തിയതിന് കല്ലേറ് വരെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. അത് എന്തു തന്നെയായാലും ശ്രീരാമന്റെ മുൻപിൽ എങ്ങനെയാണോ ഭക്ത ഹനുമാൻ നിൽക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ മുന്നിൽ RSP നേതാവായ പ്രേമചന്ദ്രൻ നിൽക്കുന്നത് എന്നാണ് പ്രേമചന്ദ്രനെ കുറിച്ച് ആക്ഷേപ രൂപത്തിൽ കെ ബി ഗണേഷ് കുമാർ തുറന്നടിച്ചത്. വരുന്ന ആളുകളിൽ പ്രേമചന്ദ്രന്റെ ഇടം BJP തന്നെയായിരിക്കും എന്നുള്ളതിന്റെ സൂചനകളാണ്. പാർലമെന്റ് മന്ദിരത്തിലെ ക്യാൻറ്റീനിൽ പ്രേമചന്ദ്രനെ വിളിച്ചുകൊണ്ട് നരേന്ദ്രമോദി വിരുന്നു കൊടുത്തത് എന്നുള്ള സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പ്രേമചന്ദ്രനെതിരെ ആഞ്ഞടിച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു RSPയിലെ ഷിബു ബേബി ജോണിനെതിരെയും കെ ബി ഗണേഷ് കുമാർ തുറന്നടിച്ചത്. ഒരു കാലത്ത്, അതായത് UDFൽ കെ ബി ഗണേഷ് കുമാർ പ്രവർത്തിക്കുന്ന സമയത്ത് ഷിബു ബേബി ജോൺ ആയിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ ആത്മാർത്ഥ മിത്രം എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇപ്പോൾ ഷിബു ബേബി ജോണിനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കെ ബി ഗണേഷ് കുമാർ ഓരോ സ്ഥലത്തും പ്രസംഗ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. അതായത് ഷിബു ബേബി ജോൺ വർഗീയവാദിയാണ് എന്നുള്ളതാണ് പ്രചരണ പരിപാടിയിൽ ഉടനീളം കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ കൃത്യമായ രീതിയിൽ തന്നെ ഷിബു ബേബി ജോൺ പ്രതികരിച്ചിരിക്കുന്നു. ഞാൻ വർഗീയവാദിയാണോ ഇല്ലയോ എന്നുള്ളതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം, എൻ്റെ അടുത്ത് പെരുമാറുന്നവർക്കറിയാം, എൻ്റെ നാട്ടുകാർക്കറിയാം. എന്നാൽ കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ ഭക്തി മാർഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് വലിയ ആശ്വാസം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഷിബു ബേബി ജോൺ പറയുന്നത്. കാരണം കിടപ്പുമുറിയിൽ നിന്നും കെ ബി ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നറിയുമ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. കുറേ കുടുംബങ്ങൾക്ക് അത് ആശ്വാസമാകും. കേരളത്തിലെ കുറേ സ്ത്രീകൾക്കും അത് മനസമാധാനം നൽകുന്ന ഒരു പ്രവൃത്തി തന്നെയായിരിക്കും എന്നാണ് ഷിബു ബേബി ജോൺ കെ ബി ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത്. എന്തായാലും കിടപ്പുമുറിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു മന്ത്രി, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇപ്പോൾ പൂജാമുറിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാണ് കെ ബി ഗണേഷ് കുമാറിനെതിരെ ഷിബു ബേബി ജോൺ ആഞ്ഞടിച്ചത്. എൻ്റെ പൈതൃകത്തെക്കുറിച്ചെല്ലാം ആളുകൾക്ക് നല്ലവണ്ണം അറിയാം. ഞാൻ ആരാണെന്നും ആരുടെ മകനാണെന്നും എന്താണ് എൻ്റെ എന്താണെന്നും പൈതൃകം എന്താണെന്നും എന്നോട് അടുത്തിടപഴകുന്ന ആളുകൾക്കും കേരളീയർക്കും എൻ്റെ രാഷ്ട്രീയവും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയത്തിൽ ജയവും തോൽവിയുമെല്ലാം പതിവാണ്. പക്ഷേ എൻ്റെ പൈതൃകത്തെ മറന്നുകൊണ്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ പൈതൃകത്തെ വിസ്മരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ പൈതൃകത്തെ പണയപ്പെടുത്തിക്കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയം, അത് രാഷ്ട്രീയ വിജയമായി പോലും, ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഷിബു ബേബി ജോൺ പ്രസ്താവിച്ചത്. തൻ്റെ പൈതൃകം മറന്നുകൊണ്ട് ഞാനൊരു കളിക്ക് തയ്യാറല്ല എന്ന് ഷിബു ബേബി ജോൺ എടുത്തു പറയുമ്പോൾ കെ ബി ഗണേഷ് കുമാറിന് നേരെയുള്ള കടന്നാക്രമണം തന്നെയായിരുന്നു അത്. കെ ബി ഗണേഷ് കുമാറിൻ്റെ പൂജാമുറിയിൽ ക്രിസ്തീയ ദേവതയായ മാതാവിൻ്റെ ചിത്രമുൾപ്പെടെയുള്ള ബിംബങ്ങളുണ്ട് എന്നാണ് ഷിബു ബേബി ജോൺ കെ ബി ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത്. എൻ്റെ പൈതൃകത്തെ മറന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഷിബു ബേബി ജോൺ പറയുമ്പോൾ കെ ബി ഗണേഷ് കുമാർ തൻ്റെ പ്രാർത്ഥനയിലും തൻ്റെ ആചാരങ്ങളിലുമെല്ലാം തൻ്റെ പൈതൃകത്തെ വിസ്മരിച്ചുകൊണ്ട് നാലോട്ടിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് തൻ്റെ പ്രവൃത്തികൾ മാറ്റിയിട്ടുണ്ട് എന്നാണ് ഷിബു ബേബി ജോൺ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ കെ ബി ഗണേഷ് കുമാർ ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ വേണ്ടിയല്ല ഇത്തരത്തിൽ പ്രസംഗിക്കുന്നതെന്നും അദ്ദേഹം പണ്ടേ മുതലേ ഇതുപോലെ ആക്ഷേപഹാസ്യ രൂപത്തിൽ ആണ് സംസാരിക്കാറുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ കാര്യമായി എടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം വളരെ ഹാസ്യാത്മകമായി സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ്.
മാത്രമല്ല സുരേഷ് ഗോപിയും ഷിബു ബേബി ജോണും അടക്കം എല്ലാവരും കെ ബി ഗണേഷ് കുമാറിന്റെ സഹപ്രവർത്തകരായിരുന്നു, ആത്മമിത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് പ്രസംഗത്തിൽ കൊണ്ടുവരുമ്പോൾ ഹാസ്യാത്മകമായി തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ അഭിപ്രായം പ്രകടിപ്പിക്കാറുള്ളത്. അത്രമാത്രമേ ഇതിലും കാണേണ്ട കാര്യമുള്ളൂ എന്ന് കെ ബി ഗണേഷ് കുമാറിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ, അങ്ങനെയല്ല, ഇതിൽ കാണേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഷിബു ബേബി ജോണിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ എടുത്തു പറയുന്നത്. ഞങ്ങളാരും ഞങ്ങളുടെ പൈതൃകം മറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ കെ ബി ഗണേഷ് കുമാറിന്റെ ചെയ്തികളിലെ സംസ്കാര ശൂന്യത തന്നെയാണ് ഷിബു ബേബി ജോൺ ഉയർത്തി കാണിക്കുന്നത്. തീർച്ചയായും ഷിബു ബേബി ജോണിനെ പോലെ അല്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ പോലെയുള്ള മതേതര നിലപാടുകൾ പുലർത്തുന്ന ആളുകൾക്കെതിരെ തീരെ സംസ്കാര ശൂന്യമായ രീതിയിൽ കെ ബി ഗണേഷ് കുമാർ സംസാരിച്ചു എന്ന് വരുമ്പോൾ അത് കെ ബി ഗണേഷ് കുമാറിനെ പോലെ ഒരു മന്ത്രിക്ക് ചേർന്ന പരിപാടിയല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ കെ ബി ഗണേഷ് കുമാറിനെതിരെ കല്ലേറ് വരെ ഉണ്ടായി എന്നുള്ളത് അറിയുമ്പോൾ തീർച്ചയായും കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ജനങ്ങളിൽ ഏത് തരത്തിലുള്ള വികാരമാണ് ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും തനിക്ക് പറ്റിയ തന്റെ പ്രസ്താവനയിൽ തന്റെ പ്രസംഗത്തിൽ തനിക്ക് പറ്റിയ അബദ്ധങ്ങൾ വരും നാളുകളിൽ കെ ബി ഗണേഷ് കുമാർ തിരുത്തും എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയും ഷിബു ബേബി ജോണും പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് പ്രബുദ്ധരായ കേരളീയരും പ്രതീക്ഷിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, എനിക്കതിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത് ഗണേശന്റെ ആ പറച്ചിൽ. കാരണം കിടപ്പുമുറിയിൽ നിന്ന് ഗണേശന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഒത്തിരി കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകും, ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എന്നെക്കുറിച്ച് വർഗീയവാദിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്കതിന് മറുപടി അർഹിക്കുന്നില്ല. ഞാൻ എന്താന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാവുന്നതാണ്. എന്താണേലും എനിക്കൊരു പൈതൃകമുണ്ട്, ആ പൈതൃകത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ ഇതുവരെ പോയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളുണ്ടാകും, പക്ഷേ ആ പൈതൃകം വ്യതിചലിച്ച് ഞാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസവും. നിങ്ങളും കാണുന്ന എങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച്. അത് ഞാൻ പറഞ്ഞതുമല്ലോ, ഈ ഈ പൂരപ്പാട്ടിന് കൊണ്ടുപോകുന്നവർ അവർ കൃത്യമായി അവരുടെ ജോലി നിർവഹിക്കും എന്നുള്ള നിലയിലേക്ക്, അങ്ങനെയുള്ള ഒരു വേദിയിലേക്ക് കൊണ്ടുപോയി മുഖ്യമന്ത്രി ആസ്വദിച്ചിരിക്കുന്നു. പൂരപ്പാട്ടിൻ്റെ റോളിൽ ഗണേശൻ കുറേ കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത് ഗണേശൻ്റെ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. ഗണേശ് ഇപ്പുറത്ത് നിന്നപ്പോൾ ഞങ്ങൾ കേട്ട കഥകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ നനച്ചാലും കുളിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് വരുന്നില്ല, പറയുന്നില്ല.